हेलो फ्रेंड्स, वेलकम बैक टू आवर चैनल। അപ്പൊ എല്ലാരും ബെസ്റ്റ് സീരിയലിനുള്ള അവാർഡ് നോക്കിയിരിക്കുമായിരിക്കും അല്ലേ? അത് ആശ്വാസം സീരിയലിനായിരിക്കോ അതോ നിലവിളക്ക് സീരിയലിനായിരിക്കോ? എന്തായാലും നോക്കാം. സ്ത്രീകളെയും കുട്ടികളെയും ടെലിവിഷൻ സീരിയലുകൾ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജൂറി. നിലവാരമില്ലാത്തതിനാൽ ഇത്തവണ ടെലി സീരിയലുകൾക്ക് പുരസ്കാരം ഇല്ല. ജൂറിയുടെ മുന്നിലെത്തിയ എൻട്രികളിൽ ഭൂരിഭാഗവും അവാർഡിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ സാക്ഷാത്കരിക്കുന്നതായിരുന്നില്ല. വീടുകളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു മാധ്യമ നിലയിൽ ടെലിവിഷൻ പരമ്പരകളിലും കോമഡി പരിപാടികളിലും ചാനലുകൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധം പുലർത്തണമെന്ന് എൻട്രികൾ വിലയിരുത്തിക്കൊണ്ട് ജൂറി അഭിപ്രായപ്പെടുന്നു. കഥാമൂല്യവും സാങ്കേതിക മികവും ഇല്ലാത്തതിനാൽ കഥാവിഭാഗത്തിൽ ഇത്തവണ ടെലി സീരിയലുകൾക്ക് പുരസ്കാരം നൽകിയില്ല. പ്രതിഭയും ഉത്തരവാദിത്വവുമുള്ള സംവിധായകരുടെ അഭാവമുണ്ടെന്നും ജൂറി വിലയിരുത്തി. അതിനാൽ ടെലിഫിലിം വിഭാഗത്തിലടക്കം മികച്ച സംവിധായകനും പുരസ്കാരമില്ല. എല്ലാരും കേട്ടല്ലോ, സന്തോഷമായല്ലോ. എല്ലാ സീരിയലുകൾക്കും അവാർഡൊക്കെ കിട്ടിയല്ലോ അല്ലേ? അപ്പോ ആഹ്ലാദിപ്പിൻ സുഹൃത്തുക്കളെ, ആഹ്ലാദിപ്പിൻ. വളരെ വളരെ നല്ലൊരു തീരുമാനമാണ് ജൂറി എടുത്തിരിക്കുന്നത്. അപ്പം എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ പറ്റും? ഇപ്പൊ ഇറങ്ങുന്ന സീരിയലുകളൊക്കെ ആശ്വാസമായാലും നിലവിളിക്കായാലും എന്ത് വിളക്കായാലും നമുക്ക് ഭയങ്കര നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലൊരു നിലവാരം ഇല്ലാത്ത സീരിയലുകളാണ്. അപ്പൊ ഇതിനെയൊക്കെ എന്തോ ഇതൊക്കെ ഞാനിപ്പോ ഈ സീരിയലൊന്നും കാണാറൊന്നുമില്ല, എനിക്കിഷ്ടമല്ല. പക്ഷെ എന്റെ റോസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കാണും. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി, സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മോശമായി ചിത്രീകരിക്കുന്ന വിധത്തിലുള്ള സീരിയലുകളാണ് ഇവയൊക്കെ. അപ്പോ ഇതിനെക്കാട്ടി കഷ്ടം എന്ന് പറയുന്നത് ഇതിന്റെ ആരാധകരാണ്. എന്റെ അമ്മോ, നമ്മളിപ്പോ ഈ ട്രെൻഡിങ് ലിസ്റ്റിൽ നോക്കുമ്പോൾ ഒട്ടുമിക്ക സമയം ഇപ്പൊ ഏതെങ്കിലും ഒരു സീരിയലിന്റെ വീഡിയോ ക്ലിപ്പ് കാണും, അതിന്റെ കമന്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാ ഹോ, സ്വന്തം കുടുംബത്തെ കാണുന്ന പോലെ അതിന്റെ കമന്റുകളിലൊക്കെ അവർ എഴുതിയേക്കുന്ന ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നൊക്കെ നമ്മൾ തന്നെ കൺഫ്യൂസ് ആയി പോകും. അത്രയ്ക്കും ഭയങ്കര ഒരു ഫാൻ ബേസ് ഇവർക്ക് ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അപ്പൊ എന്തായാലും 2-3 മാസം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ സീരിയലുകൾക്കൊക്കെ സെൻസറിങ് കൊണ്ടുവരുന്നതായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും അതും ഉണ്ടാവും, താമസിയാതെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ സീരിയലുകളിൽ നിന്നും നമുക്ക് നേരെ മാസികയിലേക്ക് വരാം. ഇക്കാലത്ത് ഈ വീക്കിലി ഒക്കെ ആരെങ്കിലും വായിക്കുന്നോന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ വായിക്കുന്നവർക്ക് വേണ്ടി പറയാം, വർഷങ്ങളായിട്ട് ഇറങ്ങുന്ന ഒരു മാസികയാണ്. ഇപ്പൊ ഭയങ്കര ഹൈടെക് ഒക്കെയാണ്, പക്ഷെ ഉള്ളടക്കം കുറച്ച് ദയനീയമാണ്. ഇതിന്റെ ഈ ലാസ്റ്റ് പേജൊക്കെ വരുമ്പോ ഈ ഫലിത ബിന്ദുക്കൾ എന്ന് പറഞ്ഞ് അവര് കുറച്ച് കോമഡീസ് ഇറക്കുന്നുണ്ട്. അത് കേട്ട് അതിപ്പോ വായിച്ചു കഴിയുമ്പോ നമുക്ക് നിർവികാരിയായിട്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് വന്നിട്ടുള്ളത്. കാരണം ഞാൻ 1-2 വട്ടമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ ആരെങ്കിലും ഇക്കിളിയിട്ട് ചിരിപ്പിക്കേണ്ട അവസ്ഥയാണ് എനിക്ക്, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് രസം ഇതല്ല, ഇതില് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ബെസ്റ്റ് കോമഡി എന്ന് അവര് തീരുമാനിക്കുന്നതിന് ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട്. അപ്പോ ഇതിലൊരു 10 കോമഡി ഉണ്ടെങ്കിൽ അതിൽ 8 എണ്ണം ഇതുകൊണ്ട് ഭയങ്കര നിലവാരമില്ലാത്ത മറ്റുള്ളവരെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു കോമഡി ഒക്കെ ആണ്. അപ്പോ ഇതൊക്കെ ഇത്രയും ഇതായിട്ടുള്ള ഈ മാസികകളിലും സീരിയലുകളും ഒക്കെ എന്തെങ്കിലും ഒക്കെ മാറുമെന്ന് നമുക്കൊരു പ്രതീക്ഷയൊക്കെ വെക്കാം എന്നെനിക്ക് തോന്നുന്നു. അപ്പോ നമ്മുടെ ജൂറിയുടെ തീരുമാനം കണ്ടിട്ടെങ്കിലും നമ്മളുടെ ഇപ്പോഴത്തെ സീരിയലുകളിലൊക്കെ ഒരിത്തിരി മാറ്റം വരുമെന്നും എന്താ ഇനി വരാൻ പോകുന്ന സീരിയലുകളൊക്കെ നല്ല പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന നല്ല സീരിയലുകളായിരിക്കും എന്നും പിന്നെ ഇപ്പം ഉള്ള ഈ പ്രേക്ഷകർക്കൊക്കെ ഇത്തിരിയൊക്കെ മാറ്റം വരുമെന്നും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ വീഡിയോ ചെയ്യാൻ, എൻ്റെ ഒരു അനിയത്തിയും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് കുറച്ച് ചലഞ്ചസും പിന്നെ ഇതുകൊണ്ട് റിയാക്ഷൻസും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കടക്കേന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കും ഈ അഭിപ്രായം എന്റെ അഭിപ്രായമായിട്ടൊക്കെ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ ബൈ.